സർവകാല റെക്കോർഡിൽ ദേവസ്വം ബോർഡ്. പട്ടണിയും പരിവട്ടത്തിൽ നിന്നും ഭക്തർ നൽകിയത് വലിയ വരുമാനം. ദേവസ്വം ബോർഡിന്റെ ഇത്തവണത്തെ വരുമാനം സർവകാല റെക്കോർഡിലേക്ക്. പട്ടണിയും പരിവട്ടവുമായിരുന്ന ദേവസ്വം ബോർഡിന് വലിയ വരുമാനമാണ് ഭക്തർ നൽകിയത്. ഇത്രയൊക്കെ തുക ഭക്തർ കാണിക്കയായും വഴിപാടായും നൽകുന്നത് അയ്യപ്പനെ ഒരു നിമിഷം കാണാനാണ്. എന്നാൽ അയ്യപ്പന്മാരുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് പുറത്താക്കിയാൽ ക്ഷമിക്കാൻ കഴിയില്ല. കോടതി പോലും എതിർത്തു. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് അയ്യപ്പ ഭക്തരെ അയ്യപ്പ ദർശനത്തിനിടെ ദേവസ്വം വാച്ചർ പിടിച്ചു തള്ളിയ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അയ്യപ്പ ഭക്തരെ പിടിച്ചു തള്ളാൻ വാച്ചർ ആരാണെന്നും ആരാണ് ഇതിന് അനുവാദം നൽകിയതെന്നും കോടതി ചോദിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. അയാൾ എങ്ങനെ ഭക്തരുടെ ദേഹത്ത് തൊട്ടുവെന്നും കോടതി ചോദിച്ചു. എന്നാൽ മനഃപൂർവ്വമല്ല, തിരക്ക് നിയന്ത്രിച്ചപ്പോഴുണ്ടായ സംഭവമാണിതെന്ന് സർക്കാർ കോടതിയിൽ മറുപടി നൽകി. എങ്ങനെ ഈ പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയുമെന്ന് കോടതി ആരാഞ്ഞു. സംഭവത്തിന്റെ വിവിധ വീഡിയോകൾ കോടതി പരിശോധിച്ചു. ഗാർഡ് തീർത്ഥാടകരെ തള്ളിമാറ്റുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ പരാതി ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹൈക്കോടതി സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ടത്. കേസിൽ ദേവസ്വം കമ്മീഷണറെയും ഭക്തരെയും പിടിച്ചു തള്ളിയ വാച്ചർ അരുണിനെയും കക്ഷിയാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ശബരിമല സോപാനത്ത് ദർശനം നടത്തുന്നതിനിടെ അയ്യപ്പന്മാരെ പിടിച്ചു തള്ളിയ ദേവസ്വം ബോർഡ് ജീവനക്കാരനെ ജോലിയിൽ മാറ്റി തടിയൂരാനാണ് ദേവസ്വം ബോർഡ് ശ്രമിച്ചത്. തിരുവനന്തപുരം സ്വദേശി വാച്ചർ അരുണിനെയാണ് ജോലിയിൽ നിന്ന് മാറ്റിയത്. മകരവിളക്ക് ദിവസമായിരുന്നു വിവാദമായ സംഭവം. സോപാനത്ത് ആദ്യത്തെ വരിയിൽ നിന്ന് ദർശനം നടത്തിയവരെയാണ് ഇയാൾ പിടിച്ചു തള്ളിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ദേവസ്വം ബോർഡ് നടപടിയെടുത്തത്. തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കാണാൻ വരിനിന്ന ഭക്തരെയാണ് ഇയാൾ ബലമായി തള്ളിമാറ്റിയത്. ശബരിമലയിൽ തീർത്ഥാടകരെ വാച്ചർ തള്ളിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തി. തീർത്ഥാടകരെ തള്ളാൻ ആരാണ് അദ്ദേഹത്തിന് അനുവാദം നൽകിയതെന്ന് കോടതി ചോദിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ നിരവധിയായ മാർഗങ്ങളുണ്ട്. എങ്ങനെ ഇയാൾ ഭക്തരുടെ ദേഹത്ത് തൊടുമെന്നും കോടതി ചോദിച്ചു. പോലീസുകാർ ഉൾപ്പെടെ മറ്റു പലരും അവിടെ ഭക്തരെ നിയന്ത്രിച്ചിട്ടുണ്ട്. ബോധപൂർവം ചെയ്ത സംഭവമല്ലെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. എങ്ങനെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാനാകുമെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. ഭക്തർ മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ദർശനത്തിനെത്തിയത്. അവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിച്ച കോടതി സംഭവത്തിന്റെ വീഡിയോയും കോടതി പരിശോധിച്ചു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, പി ജി അജിത്കുമാർ എന്നിവർ അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അരുൺകുമാർ എന്ന ദേവസ്വം വാച്ചറാണ് തീർത്ഥാടകരെ തള്ളിയതെന്ന് പുറത്തായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം തിരുവനന്തപുരം ഗ്രൂപ്പിലെ ജീവനക്കാരനാണ്. ദേവസ്വം ജീവനക്കാരുടെ സംഘടനയായ എംപ്ലോയീസ് കോൺഫെഡറേഷൻ CITU സംസ്ഥാന നേതാവാണ് അദ്ദേഹം. സ്പെഷ്യൽ ഡ്യൂട്ടിക്കാണ് ഇദ്ദേഹം ശബരിമലയിൽ എത്തിയത്. തീർത്ഥാടകരെ തള്ളിയ ദേവസ്വം വാച്ചർ അരുൺകുമാറിനോട് ബോർഡ് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ അനന്തഗോപൻ പറഞ്ഞു. ജീവനക്കാരൻ ബലം പ്രയോഗിച്ച് തള്ളിയെന്ന് ഒരു തീർത്ഥാടകനും പരാതി നൽകിയിട്ടില്ല. വീഡിയോകളിലൂടെ മാത്രമാണ് ഇക്കാര്യം കണ്ടത്. ഭക്തർക്ക് നേരെ ബലപ്രയോഗം നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. കോടതിയുടെ തീരുമാനമനുസരിച്ച് ബോർഡ് തുടർ നടപടികൾ സ്വീകരിക്കും. സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയതല്ലാതെ മറ്റ് നടപടികൾ എടുത്തിട്ടില്ല. അരുൺകുമാറിന്റെ വിശദീകരണം കാത്തിരിക്കുന്നുവെന്നും അനന്തഗോപൻ പറഞ്ഞു. അതേസമയം കോടതിയുടെ വിധി നിർണായകമാകും. എഡിറ്റോറിയൽ ഡെസ്ക്, ബാംഗ്ലൂർ.